രക്ഷിക്കുന്നതും വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഒന്ന് കൊരിന്ത്യർ ലേഖനം 15 അധ്യായം അതിന്റെ 10 വാക്യമാണ്. ഒന്ന് കൊരിന്ത്യർ എഴുതിയ ലേഖനം 15 അധ്യായം, 1 Corinthians 15:10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ മടക്കി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ വന്ദ്യമായ പാദപീഠത്തിൽ അവിടുത്തെ ആലോചന കേൾക്കാനായി ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ വചനത്തിന്റെ അവിടുത്തെ ആജ്ഞ അനുസരിക്കുക ഞങ്ങളെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനെ ഇന്ന് പകലിവിടെ മഹത്വപ്പെടുത്തണം. അവിടുത്തെ പുത്രനെ ഈ കൂട്ടായ്മയിൽ മഹത്വപ്പെടുത്തണം. അവിടുത്തെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. അവിടുത്തെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. പിതാവേ, അവിടുത്തെ നാമം മാത്രം ഇവിടെ ഉയർന്നിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. എന്റെ ശബ്ദം പോയി കിടക്കുക. കഴിഞ്ഞ 5 ദിവസം ബൈബിൾ ക്ലാസ് ഇന്ന് രാവിലെ എനിക്ക് പതുക്കെ പറയാൻ അറിയത്തില്ല. ചിലര് പതുക്കെ പ്രസംഗിക്കാൻ നല്ല കഴിവുള്ളതാണ്, ഇതെനിക്ക് അറിയത്തില്ല, അങ്ങനെ പറയാം. അതുകൊണ്ട് ശബ്ദം പോയി കിടക്കുക. എങ്കിലും ഞാൻ ഒരു 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 ഒന്നുകൂടെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഒരു സജീവത ഒരല്പം കൂടെ ഉണ്ടാകേണ്ടതിന് ഒരു പാട്ടിന്റെ ഒരു സ്റ്റാൻസ നമുക്ക് പാടാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നോ യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകല നാമം പാടുന്നു ദൈവം പരിശുദ്ധ. Deva
വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല,
അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നിങ്ങൾക്കറിയാമോ, പഴയ കാലത്തും രക്ഷ ദൈവകൃപയാണായിരുന്നു. പ്രവചനം 5:15 അതിന്റെ 15 വാക്യത്തിൽ ആമോസ് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ തിന്മ ദേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുകയും പക്ഷെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കൂ. സകല ലടവും തങ്ങളെ തന്നെ വഷളാക്കി ഭൂമിയിൽ വഷളത്വം പെരുകി പുരാതന ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെ ദൈവം ഒരു പെട്ടകത്തിൽ രക്ഷപ്പെടുത്തി. ദൈവത്തിന്റെ വചനം വായിക്കുന്നു, തിരുവെടുത്ത് അതിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്, സകല ലടവും പാപം ചെയ്ത് വഷളത്വം പ്രവർത്തിച്ച് ന്യായവിധി അവരെ കുടുംബത്തിനും യഹോവയുടെ കൃപ ലഭിച്ചു. രക്ഷ ദൈവത്തിന്റെ കൃപയാലാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, തന്റെ സാക്ഷ്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്ന സാക്ഷ്യം, എങ്കിലും ഞാൻ ആകുന്നത് ദൈവ കൃപയാലാകുന്നു. By the grace of God, I am what I am. When we think of what he was, Paulus endayirunnu idinu munbe enna nam chindikkumbol Paulus inde ee vaakkukalil aa saakshyam ulkondittundu. Shradhikkaya, Paulus parayunnu njan aagunnathu daiva kruvayalayirunnu. Adinte artham ആ വാക്കുകളിൽ നിലീനമായ മറ്റൊരു ചിന്ത, ഇവൻ മുമ്പേ എന്തോ ആയിരുന്നു എന്ന്. അതാ ഞാൻ പറഞ്ഞത്, when we think of what he was, അവൻ എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, he was a blasphemer, അവൻ ഒരു ദൂഷകനായിരുന്നു, he was a persecutor, ദൈവസഭയെ ഉപദ്രവിച്ചവനായിരുന്നു, he was the destroyer of church of Christ. Yes, ഇവന്റെ സഭയെ മുടിക്കുവാൻ തയ്യാറായവനായിരുന്നു. And when we think of what he became, അവനിപ്പോൾ എന്തായി തീർന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, സ്തോത്രം ശ്രദ്ധിക്കണേ, he became an apostle to the Gentiles. ഇപ്പോൾ അവൻ ജാതികളുടെ അപ്പോസ്തലനായി മാറി. He became a missionary. സുവിശേഷവുമായി ഇതാ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ സാക്ഷ്യമായി സധൈര്യം പോയ ഒരു മിഷണറി പ്രഭാവൻ. സ്തോത്രം, അവനിപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു? He became a founder of churches. അവനെ പോയ ഇടങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചു, സഭകളെ സ്ഥാപിച്ചു, അനേക സഭകളെ സ്ഥാപിച്ചു. He became a soldier. സ്തോത്രം, അപ്പോസ്തലനായ പൗലോസിന്റെ പാഷൻ, അവന്റെ അഭിനിവേശം ആത്മാക്കളെ നേടുക എന്നുള്ളതായിരുന്നു. സ്തോത്രം, അവന്റെ ഉള്ളത്തിന്റെ ത്രസിപ്പ് ആത്മാക്കൾക്ക് വേണ്ടിയായിരുന്നു. സ്തോത്രം, winning the soul was his passion. ആത്മാക്കളെ നേടുന്നത് അവന്റെ അഭിനിവേശമായിരുന്നു. സ്തോത്രം, സ്തോത്രം. മാത്രമല്ല, he became a Christian martyr. ഏറ്റവും ഒടുവിൽ അവനൊരു ക്രിസ്തീയ രക്തസാക്ഷിത്വ മരണമാണ് വരിച്ചത്. വേറോ ഇടവാളിന് മുൻപിൽ ഭയത്തെ കൂസാതെ പുച്ച
പരിശുദ്ധ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാമോ? പൗലോസ് പറയും, there can be but one answer and that is the grace of God. പൗലോസ് പറയുന്ന മറുപടിയില്ല, പൗലോസ് നീ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്, നീ ആത്മാക്കളെ നേടുന്നവൻ, സഭകൾ സ്ഥാപിക്കുന്നവൻ, നീ അജാതികളുടെ അപ്പോസ്തലൻ, സയക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷി മരണം പോലെ മരിപ്പാൻ തയ്യാറായതിന്റെ കാരണം, അതിന്റെ പിമ്പിലുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഞാനെങ്കിലോ ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു. സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രിയമുള്ളവരെ ഓർക്കണേ, നാം എത്ര കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടിയാലും അധ്വാനിച്ചാലും, സ്തോത്രം, നാം വ്യാപരിക്കുന്ന ദൈവകൃപ എത്രേ, അത് നമ്മെ കൊണ്ട് ചെയ്യുന്നു. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. സ്തോത്രം. മറ്റൊന്നും പറയാൻ കഴിയുന്നവർ ഇതിന്റെ മധ്യത്തിലില്ല. പൗലോസ് പോലും പറയുന്നത് കൃപയാണ്. സ്തോത്രം. ദൂഷകനായി എന്നെ, സ്തോത്രം, ദൈവസഭയെ ഉപദ്രവിച്ച് നടന്ന എന്നെ, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, മുമ്പേ നമ്മളും അത്ര നല്ലവരൊന്നും അല്ലായിരുന്നു കേട്ടോ. ഹലോ. സ്തോത്രം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിവായി, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് വഷളായി പോയ മനുഷ്യനെ, ആ മനുഷ്യനായിരുന്നു നമ്മൾ. സ്തോത്രം. പൗലോസ് പറയുന്ന മുമ്പേ നമ്മൾ ദൂരസ്ഥരാ ഇല്ലേ? എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഹലോ. മുമ്പിലത്തെ നടപ്പ് എങ്ങനെയായിരുന്നു ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുക? മുമ്പേ പ്രകൃതിയാൽ നാം കോപത്തിന്റെ മക്കളായിരുന്നു. സ്തോത്രം. മുമ്പേ നാം ചതിമോഹങ്ങളാൽ വഷളായി പോയവരായിരുന്നു. ആ പഴയ മനുഷ്യന് അന്ന് ആ നിലയിലായിരുന്നു. സ്തോത്രം. സ്തോത്രം. മുമ്പേ ഞാൻ ദൂഷകൻ, പൗലോസ് പറയുക. അതുകൊണ്ടാണ് താൻ എഴുതിയത്, മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നാം നടന്നു, ഈ ലോകത്തിന്റെ കറന്റ് അനുസരിച്ച്, ഒഴുക്കനുസരിച്ച് നാം ഒഴുകി. ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആ നടപ്പിൽ നിന്നൊക്കെ നാം രക്ഷപ്പെട്ടത് ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു. മുമ്പ് നമ്മളൊക്കെ വലിയ തരക്കേടില്ലാത്തവരായിരുന്നു ചിന്തിക്കുന്നവരുണ്ട്. ഈ പാരമ്പര്യം പറയുന്നവരെയൊക്കെ ഞാൻ ഒഴിവാക്കുന്നു പറയട്ടെ. ചില വർഷത്തിനപ്പുറം ഞാൻ കൊല്ലത്ത് എട്ട് വീട്ടിൽ കുടുംബയോഗത്തിന് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. മർത്തോമായുടെ തിരുവനന്തപുരം ഭാഗ ബിഷപ്പായിരുന്നു അധ്യക്ഷൻ. ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ ബിഷപ്പായിരുന്നു ഉദ്ഘാടനം ചെയ്യുക. കാരണം ഈ ബിഷപ്പുമാരെല്ലാം ഉള്ള കുടുംബമാണ് എട്ട് വീട്ടിൽ കുടുംബം. അപ്പോൾ ആ കുടുംബയോഗത്തിന് പ്രസംഗിക്കാൻ എനിക്കാണ് ക്ഷമ ലഭിച്ചത്. അപ്പൊ ആ കുടുംബയോഗത്തിന്റെ അവരെ ഹിസ്റ്ററി വിവരിക്കുന്ന പുസ്തകം പുറത്തിറക്കി. അന്ന് അത് അധികം ആ നിലയിൽ ഉണ്ടായിരുന്നില്ല. ചുരുക്കം ചില കുടുംബങ്ങളൊക്കെ കുടുംബയോഗം നടത്തി. ഇന്ന് സർവത്ര കുടുംബയോഗം അധികാരമുണ്ട്. ഏത് കുടുംബയോഗത്തിന്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച ആ പുസ്തകത്തിലൊക്കെ ഇവർ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പകലോ മറ്റൊരു കുടുംബം ഇല്ലെങ്കിൽ ശങ്കരപുരി ഇതിലൊക്കെയാണ്. ചിലർ രണ്ടറ്റം ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയാണ്. സ്തോത്രം. എന്ത് മറ്റം പറഞ്ഞാലും ഞാൻ പറയട്ടെ, ഒടുവിൽ ചെന്നെത്തുന്നത് ശങ്കരനില്ല. സ്തോത്രം. ആർക്കും ഒന്നും പറയാനില്ലെന്നേ.
സ്തോത്രം. ഈ ദൈവകൃപ നമുക്ക് എന്ത് ചെയ്ത് പൗലോസ് പറയുന്നു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഐ ആം വാട്ട് ഐ ആം, ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത് വി ആർ ഡിസിപ്ലിൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നാം ആത്മീകമായി ശിക്ഷണ വിധേയമാകുന്നതും നാം അച്ചടക്കമുള്ളവരാകുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ശ്രദ്ധിക്കുക, ദ വേർഡ് ഡിസിപ്ലിൻ and disciple come from the same root. ശിഷ്യനും ശിഷ്യത്വവും എന്ന ഈ രണ്ട് വാക്കുകളും ഒരേ പദത്തിൽ നിന്നാണ് വന്നത്. അങ്ങനെയെങ്കിൽ എന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, there can be no discipleship without discipline. ശിക്ഷണം കൂടാതെ ശിഷ്യത്വമില്ല. ഹലോ, രാവിലത്തെ മെസ്സേജ് സ്തോത്രം അധികം പറയാനും അന്യഭാഷ പറയാനും ഒക്കെ ഉള്ള ഒരു ഇതാണ് സ്തോത്രം. എന്നാ എപ്പോഴും അത് തന്നെ പറഞ്ഞാലും നിങ്ങള് ഇതിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ശിക്ഷണം കൂടാതെ ശിഷ്യത്വമില്ല. യേശുവിന്റെ ശിഷ്യൻ ശിക്ഷണത്തിന് വിധേയനായിരിക്കും. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. ഞാൻ വേറെ ഒരു ഒന്നുകൂടെ ഒരു പദം കൂടെ ഞാൻ ഉപയോഗിക്കട്ടെ, ക്യാരം വിതൗട്ട് കരിസ്മ ലീഡ്സ് ടു കാറ്റാസ്ട്രോഫി. സ്വഭാവം കൂടാതെയുള്ള കഴിവുകൾ വലിയ അപകടത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുകയുള്ളൂ. സ്റ്റേജിൽ തകർത്ത് തിമിർത്ത് ആർക്കും ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ ആത്മീക ശിക്ഷണത്തിന് വിധേയമാകുന്നില്ല എങ്കിൽ, സ്വഭാവമില്ലെങ്കിൽ, കരിസ്മ കൊണ്ട് വലിയ അപകടത്തിലേക്കായിരിക്കും അത് കൊണ്ട് എന്നെത്തിക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിന്റെ ശിഷ്യൻ ശിക്ഷണത്തിന് വിധേയനായിരിക്കും. എങ്ങനെ? തീത്തോസിന്റെ ലേഖനം 2:11-12 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസ് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ വചനം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്നിട്ട് പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് ഈ ലോകത്തിൽ അവിടെ വായിക്കുന്ന ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു? ഏത്? 11 വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുള്ള ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവിടെ പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. സ്തോത്രം. ക്രിസ്തു ശിഷ്യൻ പലതും ഇവിടെ വർജിക്കേണ്ടതായിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ വർജനമാകരിക്കണം. ക്രിസ്തുവിന്റെ ശിഷ്യൻ വർജിക്കേണ്ടത് പലതുമുണ്ട്. ഭക്തികേട്, അൺഗോഡ്ലിനെസ്. സ്തോത്രം. ഭക്തികേട്. പ്രപഞ്ചമോഹങ്ങൾ. അതിനാൽ ബൈബിൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വേൾഡ്ലി ലസ്റ്റ്, പ്രപഞ്ചമോഹങ്ങൾ, ഇവ വർജിക്കണം. ഹലോ. നമ്മുടെ ജീവിതത്തിൽ ഏത് സെമിനാറിലെ ക്യാമ്പിൽ സംബന്ധിച്ചാലും ജീവിതത്തിനൊരു മാറ്റം വരണം. നാം ആർത്ത് പാടുന്നത് നല്ലതാ, നാം സന്തോഷിക്കുന്നത് നല്ലതാ, അത് വേണം, അതിനാണ് കൂടി വരുന്നത്. പക്ഷേ നമ്മുടെ കൂട്ടായ്മയുടെ ആത്യന്തിക ലക്ഷ്യം ജീവിതത്തിന് സമഗ്രമായ മാറ്റമാണ്. ഹല്ലേലൂയ. എനിക്ക് മാറ്റം വരണം. എത്ര
ചിന്തിക്കുന്നു. ഐ മസ്റ്റ് ചേഞ്ച്, ഞാൻ മാറണം. എത്ര പേരെ അതിന് അത് വിശ്വസിക്കുന്നു? എനിക്ക് മാറാം. എന്നെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് മാറ്റുന്ന ദൈവത്തിന്റെ കൃപയുടെ പ്രവാഹം ഇന്ന് പകൽ ഒരു തൈലപാദം പോലെ ഈ ഓഡിറ്റോറിയത്തിൽ ഒഴുകി എത്തുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ കൃപ, ഗോഡ്സ് ഗ്രേസ് ടീച്ചസ് അസ് ഓൺ ദ വൺ ഹാൻഡ് to renounce and on the other hand to realize. ദൈവത്തിന്റെ കൃപ ഒരു ഭാഗത്ത് ചിലതിനെ ഉപേക്ഷിക്കാൻ പറയുന്നു, ചിലതിനെ മുറുകെ പിടിക്കാനും പറയുന്നു. എന്താ മുറുകെ പിടിക്കേണ്ടത്? ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് we should live soberly, righteously and godly in this present world. സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ജീവിക്കണം. കേട്ടോ, ഹലോ. സുബോധത്തോടെ ജീവിക്കണം, നീതിയോടെ ജീവിക്കണം, ഹല്ലേലൂയ, ദൈവഭക്തിയോടെ ജീവിക്കണം. സ്തോത്രം. നിങ്ങളുടെ നീതി പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. ദൈവഭക്തിയോടെ ജീവിക്കണം. ഭക്തികളും പ്രപഞ്ച മോഹങ്ങളും വർജിക്കണം, വർജിക്കണം, വർജിക്കണം. എന്നാൽ പകൽക്കാലം ഒരു സമർപ്പണത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ നടത്തട്ടെ. ഡെഡിക്കേറ്റ് യുവർ ലൈഫ് ടു എ ലൈഫ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഓണസ്റ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ഓൾ റിലേഷൻഷിപ്സ്. എല്ലാ ബന്ധങ്ങളിലും വിശുദ്ധി പാലിക്കണം. എല്ലാ ബന്ധങ്ങളിലും സത്യസന്ധത പാലിക്കണം. എല്ലാ ബന്ധങ്ങളിലും വിശ്വസ്തത പാലിക്കണം. ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തനായിരിക്കണം. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തനായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവജനം ആ സത്യസന്ധരായിരിക്കാൻ ശ്രമിച്ച് ഉത്സാഹിക്കണം. There is a gross misunderstanding among believers that a holy life is not possible. ഈ പറയുന്ന ജീവിതം, വിശുദ്ധ ജീവിതം, ഈ നീതിയുള്ള ജീവിതം, ഭക്തിയുള്ള ജീവിതം, ഇത് സാധ്യമല്ല ഈ പറയുന്നത് പോലെ എന്നൊക്കെ ആളുകൾ ചിന്തിച്ചേക്കാം. സ്തോത്രം. ഹലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വൈ പെർഫെക്ഷൻ ഈസ് ഇംപോസിബിൾ, ലിവിംഗ് എ ലൈഫ് സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് ആൻഡ് കൺഫോം ടു ദ വിൽ ഓഫ് ഗോഡ് ഈസ് പോസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ. പെർഫെക്ഷൻ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ ഈ ലോകത്തിന്റെ അടുക്കുകളിൽ നിന്ന് വേർപെട്ട് ദൈവഹിതം ഇന്നതെന്ന് ആരാഞ്ഞ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ, ഭക്തി ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയോ? സ്തോത്രം. അത് ശിക്ഷണത്തിന് ഉള്ള ശിക്ഷണത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദൈവവേദനെ അത് തക്കഴുകിയുള്ളൂ. ദൈവകർമ്മ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഞാൻ പറയട്ടെ, എന്റെ കർത്താവിന്റെ നാളിന് കൊള്ളാകുന്നവനായി കറ ചുണക്കം ഇവയൊന്നുമില്ലാതെ അവന്റെ മുന്നിൽ എന്നെ നിർത്തുവന്ന ദൈവ കൃപയുടെ പ്രവർത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിലുള്ള കുറവുകളെ, എന്നിലുള്ള വഴികേടുകള്, എന്നിലുള്ള മാലിന്യങ്ങള് അവയെ ഇല്ലായ്മ വരുത്തിയിട്ട് എന്നെ അച്ചടക്കത്തിലും ശിക്ഷണത്തിലും ശുദ്ധീകരണത്തിലും എന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവകൃപയുടെ ആഴങ്ങളെ ഓർത്ത് ഇന്ന് മകൻ ദൈവമക്കൾ കരങ്ങളെ അട്ടിച്ച് ഹല്ലേലൂയ്യ.
നമ്മെ ശിക്ഷിച്ചുമർത്തുന്നു, നമ്മെ ശിക്ഷിച്ചുമർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് ദൈവകൃപയാണ്. ക്രിസ്തീയ ജീവിതം ഒരു രൂപാന്തര ജീവിതമാണ്, മാറ്റം വന്ന ജീവിതമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്. രണ്ട് കൊരിന്ത്യർ 3:18 വായിക്കുന്നു, എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിന്റെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. ദിനത്തോറും ഈ രൂപാന്തരം നമ്മിൽ വരുത്തുന്നത് ദൈവത്തിന്റെ കൃപയാ. സ്തോത്രം. ശ്രദ്ധിക്കണം, ഭക്തിയുടെ പുറമോടിയല്ല, ഭക്തിയുടെ ചടങ്ങുകളല്ല, മതത്തിന്റെ ആചാരങ്ങളല്ല. സ്തോത്രം. പുതിയ സൃഷ്ടിയാകുന്ന പുതിയ സൃഷ്ടി പരിശോധനയുമല്ല, അഗ്രചരമല്ല, പുതിയ സൃഷ്ടി. എന്റെ തോട്ട് ലൈൻ, എന്റെ സ്പീച്ച് ലൈൻ, എന്റെ ചിന്താഗതി, എന്റെ സംസാര ശൈലി, എന്റെ ജീവിത ശൈലി, ഇവയ്ക്കെല്ലാം മാറ്റം വരികയാണ്. സ്തോത്രം. ഇത് വരുത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. പറയുന്നതുണ്ട് മറ്റൊരു ചിന്ത കൂടെ ഞാൻ കൊണ്ടുവരട്ടെ. ചില ചിന്തകളുടെ അതിലൊന്നില്ല. We are enriched by the grace of God. നാം സമ്പന്നമാകുന്നതും ദൈവത്തിന്റെ കൃപയാണ്. 2 കൊരിന്ത്യർ 8:9 പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ താതന്റെ മാർവിടും ദൂതന്റെ ആരാധനയും വിട്ട് ഇതാ ബേത്ലഹേമിലെ ഒട്ടും ഹൈജീനിക്കല്ലാത്ത ഒരു പശു തൊഴുത്തിൽ. സ്തോത്രം. എന്റെ യേശു ജനനമിടും ജാഗ്രത ജനിച്ച് കിടക്കുവാൻ ഇടം കണ്ടതെങ്കിൽ. സ്തോത്രം. സമ്പന്നനായവർ ദരിദ്രനായി തീർന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയാമോ? ദരിദ്രരായ നിങ്ങള് സമ്പന്നരാക്കേണ്ടതിന് നിങ്ങൾ നിമിത്ത ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ ധന്യതയുടെ രഹസ്യം ദൈവത്തിന്റെ കൃപയാണ്. മറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, 1 കൊരിന്ത്യർ 4:7 പൗലോസ് പറയുന്നു, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ നീ പ്രശംസിക്കുന്നത് എന്തോ? സ്തോത്രം. എന്ന് പകൽ ഒന്ന് ഓർക്കണേ, ലഭിച്ചതല്ലാതെ വല്ലതുമുണ്ടോ? സ്തോത്രം. ഇന്നത്തെ ജീവിതത്തിന്റെ സകല നന്മകളുടെ ഉത്തരവാദി ദൈവമല്ലേ? സ്തോത്രം. നാം ഏതർത്ഥത്തിലും ആത്മീകമായും ഭൗതികമായും ശാരീരികമായും കുടുംബപരമായും ഒക്കെ നമ്മുടെ ധന്യതയ്ക്ക് നിമിത്തമായി തീർന്നത് ദൈവകൃപയല്ലേ? ഹല്ലേലൂയ. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ നീ പ്രശംസിക്കുന്നതല്ലേ? ബലവാൻ
തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭൗതികമായി അവർ എത്ര ഇന്റലക്ച്വലി ഹൗ ബ്രില്ലിയന്റ് ദേ ആർ, എത്ര മിടുക്കരാണ് ഇന്നത്തെ നമ്മുടെ തലമുറ, അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ പറയട്ടെ, പക്ഷെ പ്രശംസിക്കാൻ വല്ലതുമുണ്ടോ അതിന്? ഹലോ, എന്റെ ഒരു സ്നേഹിതനുണ്ട് എന്റെ നാട്ടില്, ഡോക്ടർ അലക്സാണ്ടർ. അദ്ദേഹത്തിന് MA ഗോൾഡ് മെഡൽ കിട്ടി, PhD എടുത്തു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്ന് ഡൽഹി നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര വില കണ്ട പുസ്തകം. അത്ര ഇന്റലക്ച്വലി ബ്രില്ലിയന്റ് ആയിരുന്നു. എക്കണോമിക്സിലാണ് അദ്ദേഹം പഠനം നടത്തിയത്. ഇന്ത്യയുടെ കറൻസിയിൽ സൈൻ ചെയ്യേണ്ട നിലയിലേക്ക് ഉയരുമെന്ന് ആളുകൾ വിലയിരുത്തിയ വ്യക്തി. പക്ഷേ ദൈവത്തെ മറന്നു. തന്നിടത്ത് ഇന്ന് സംഭവിച്ചെന്ന് അറിയാമോ? സുബോധമില്ലാതെ പോയി. സ്തോത്രം. എന്റെ വീട്ടിൽ ഞാൻ കുറെ നാൾ അദ്ദേഹത്തെ പാർപ്പിക്കേണ്ടതായിട്ട് വന്നു. അത്ര നെഹ്റു യൂണിവേഴ്സിറ്റിയില് പഠിപ്പിച്ചുകൊണ്ടിരുന്നയാള്. ഇന്ത്യ ലോകത്ത് എക്കണോമിക്സ് വാരികകളിലൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്ക് അത്ര പ്രിയമായിരുന്നു. ഞാൻ പറയട്ടെ, നമുക്ക് വല്ലതിലും പ്രശംസിപ്പാനുണ്ടോ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ നീ പ്രശംസിക്കുന്നത് എന്ത്? നിന്റെ ദൈവമായ ഹോവയെ നീ മറന്ന് എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നീ പറയാതിരിക്കുവാനോ? സൂക്ഷിച്ചു കൊള്ളണം. സ്തോത്രമായിരിക്കുന്നത് ദൈവകൃപ. ഹല്ലേലൂയ. രാജ്യത്തായിരിക്കുന്നത് ദൈവകൃപ. ലഭിച്ച ജോലി ദൈവകൃപ. മക്കൾ ദൈവകൃപ. കുടുംബം ദൈവകൃപ. കൂട്ടായ്മ ദൈവകൃപ. കൃപയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് പകൽക്കാലം ദൈവകൃപയുടെ ആഴങ്ങളെ തിരിച്ച ദൈവ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളവരെ ഉണർത്തട്ടെ. എന്റെ മുൻപിൽ സമയമില്ല, വേഗം പറഞ്ഞു നിർത്തട്ടെ. പൗലോസ് പറയുന്നു, ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. By the grace of God, I am what I am. പൗലോസ് അർത്ഥമാക്കുന്നത് ഇതാണ്, We are empowered by the grace of God. നാം ശക്തീകരിക്കപ്പെടുന്നതും ദൈവത്തിന്റെ കൃപയാണ്. രണ്ട് കൊരിന്ത്യ ലേഖനം 12:9 വീടുകളിലൊക്കെ ആളുകൾ എഴുതി വയ്ക്കുന്ന വാക്യമാണ്. എങ്കിലും എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താണ് പൗലോസിനോട് കർത്താവ് ഇത് പറയുവാൻ കാരണം? അതിന്റെ 7 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പോൾ ഹാഡ് ബീൻ ഗിവൺ എ തോൺ ഇൻ ഹിസ് ഫ്ലഷ്. പൗലോസിന്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്, എ മെസഞ്ചർ ഓഫ് സൈറ്റാൻ ടു ബഫറ്റ് മീ ലെസ്റ്റ് ഐ ഷുഡ് ബി എക്സോൾട്ടഡ് അബവ് ദ മെഷർ. സ്തോത്രം. വെളിപ്പാടുകളെ ആദിക്കാൻ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, ഭാവിക്കേണ്ടതിന്, മീതയെ ഞാൻ ഭാവിച്ച് ഉയരാതിരിക്കേണ്ടതിന്, ആ സാത്താന്റെ ഒരു ദൂതനെ എന്നെ കുത്തുവാൻ അനുവദിച്ചു എന്ന. ഹലോ, എ മെസഞ്ചർ ഓർ സൈറ്റാൻ ടു ബഫറ്റ് മീ, എന്നെ കുത്തേണ്ടതിന് സാത്താന്റെ ഒരു ദൂതനെ ദൈവം അനുവദിച്ചു. അത് നീങ്ങി കിട്ടേണ്ടതിന് പൗലോസ് പ്രാർത്ഥിച്ചു. 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മറുപടി
എന്നായിരുന്നു. However, Paul did receive a promise. മറുപടി നോ എന്നായിരുന്നെങ്കിലും ഒരു വാഗ്ദത്തം അവന് ലഭിച്ചു. ആ വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? മകനെ, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹലോ. പൗലോസ് സംതൃപ്തനായി. പൗലോസ് പിന്നെ പറയുക, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കൂ. ഹല്ലേലൂയ. പൗലോസിന് ഈ ബലഹീനത ഉണ്ടാകുമ്പോൾ അവന് സന്തോഷമാ. കാരണം എന്താണെന്നറിയാമോ? ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്ത ശക്തി കൃപയുടെ വ്യാപാരം. അവൻ തന്റെ ശരീരത്തിലും ആത്മാവിലും അനുഭവിക്കുകയാണ്. ദുർബലനെയും ശക്തനാക്കുന്ന ദൈവ കൃപ, ഏത് ബലഹീനതയെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ദൈവത്തിന്റെ കൃപ. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ആകുന്നത് ദൈവ കൃപയാണാകുന്നത്. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നാം നടക്കുന്നതും ദൈവ കൃപയാണ്. നാം ശ്വസിക്കുന്നത് ദൈവ കൃപയാണ്. നാം ജീവിക്കുന്നതും മരിക്കുന്നതും ദൈവ കൃപയാണ്. എല്ലാം ദൈവ കൃപ. സ്തോത്രം, സ്തോത്രം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവ കൃപയാൽ ആകുന്നു. ഉറങ്ങുന്നവർ കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരങ്ങളെ അടിച്ചു നമുക്ക് ദൈവം പ്രസംഗിക്കാം. ഒരു ചിന്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാനാകുന്നത് ദൈവ കൃപയാലാകുന്നു. പൗലോസ് പറയുന്നതിന്റെ താല്പര്യം ഇതാ, വി ആർ സസ്റ്റെയിൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നാം നിലനിൽക്കുന്നതും ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം മറ്റൊന്നല്ല, അത് ദൈവത്തിന്റെ കൃപയാ. Not only does grace gives us strength for each day, His grace sustains us in every trial and from every pitfall. His grace keeps us. സ്തോത്രം. ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ശക്തി തരുന്നു എന്ന് മാത്രമല്ല, എല്ലാ അതിശോധനയിലും എല്ലാ നമുക്ക് കൃപ പകരുന്നത്, എല്ലാ അതിശോധനയിലും നമ്മെ നിലനിർത്തുന്നത്. സദാ പറയട്ടെ, ശത്രു മരണത്തിന്റെ കണികൾ നമുക്ക് ഒരുക്കി വെക്കുമ്പോൾ അതിൽ പെട്ടുപോകാതെ നമ്മെ സൂക്ഷിച്ച് കാക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ എഴുതുകീടാതെ തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് തന്നെ എന്ന മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാ. ഇത് പറയുന്നതിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വചനം തങ്കലിപികളിൽ യോഹന്നാൻ അത് എഴുതി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. യോഹന്നാൻ 10:27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ പറയുക. യേശു പറഞ്ഞ വാക്കുകളാ, നേരിട്ട് പറഞ്ഞ വാക്കുകളാ. അവിടെ വായിക്കുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു.
ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നെറ്റിക്കവൻ കൊടുക്കുന്നു, അവ ഒരു നാള് നശിച്ചു പോകുകയില്ല. എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു നിൽക്കുവാൻ ആർക്ക് കഴിയുകയില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എന്നിലും വലിയവനാകുന്നു. അവന്റെ കയ്യിൽ നിന്ന് അതിനെ പിടിച്ചു നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്റെ ശത്രുക്കൾ ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയൊരു നാള് നശിച്ചു പോകയില്ല. എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവയെനിക്ക് തന്നിരിക്കുന്ന എന്റെ പിതാവ് എന്നിലും വലിയവനാണ്. എന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ സുരക്ഷിതല്ല, ദൈവകൃപയുടെ കരങ്ങളിൽ സുരക്ഷിതല്ല, ദൈവകൃപയുടെ കരങ്ങളിൽ ആ തലങ്ങളിൽ ഞാൻ സുരക്ഷിതല്ല. ഒരു ദുഷ്ട ശക്തിക്കും ഒരു മരക ശക്തിക്കും ഒരു ദോഷവും മരുത്തുവാൻ കഴിയുകയില്ല. His grace sustains us at all times and under all circumstances. He keeps us. അവിടുത്തെ കൃപ നമ്മെ നിരന്തരം കാക്കുന്നു. എല്ലാ പരിശോധനകളിലും എല്ലാ കാലങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും അവിടുത്തെ കൃപ നമ്മെ കാക്കുന്നു. നിങ്ങളിൽ താമസിപ്പാൻ ജോലി ചെയ്യുവാൻ വന്ന പ്രിയമുള്ളവരെ, ദൈവകൃപയാ ഇതുവരെ നമ്മെ കാത്തത്. സ്തോത്രമാ ഉറപ്പുള്ളവര് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി മാറ്റി നിന്നില്ല. ഹി വാസ് എ പ്രിസണർ ഓഫ് ഹിറ്റ്ലർ ഡ്യൂറിംഗ് വേൾഡ് വാർ ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ തടവിലാക്കിയ ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലിങ്ങർ. അദ്ദേഹത്തെ ഒരു ഭക്തനായ മനുഷ്യനാണ്. സുവിശേഷത്തിന്റെ വലിയൊരു പ്രയോക്താവായിരുന്നു അദ്ദേഹം, ഒരു പ്രസംഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഹിറ്റ്ലർ തടവിലാക്കി. തടവിലാക്കിയപ്പോൾ തന്നെ ഒരു സ്നേഹിതന് അദ്ദേഹം എഴുതിയ ഒരു കത്ത് പ്രസിദ്ധമാണ്. ആ കത്തിലെ ഒരു വാക്യം ഇങ്ങനെയാണ്. ആ പറഞ്ഞു, In the old days, I used to be a bearer of gospel. But today, now, that gospel is bearing me. പൂർവനാളുകളിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായി സഞ്ചരിച്ച ഒരു പ്രസംഗിയാണ് ഞാൻ. ഈ കൃപയുടെ സുവിശേഷവുമായി പോയാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ തടവറയില്ല, പക്ഷെ ഞാൻ പ്രസംഗിച്ച ആ ദൈവകൃപയുടെ സുവിശേഷം ഇന്ന് എന്നെ വഹിക്കുന്നു. അന്ന് ഞാനത് വഹിച്ചു പോയി, ഇന്ന് എന്നെ ഈ ജയിലറിയിലും വഹിക്കുന്നത് ആ ദൈവകൃപയെ കാക്കുന്നത് നിലനിർത്തുന്നത് ആ ദൈവകൃപയുടെ സുവിശേഷമാണ്. സ്തോത്രം. ഈ പുസ്തകം നീ ചുമന്നാൽ ഇത് നിന്നെ ചുമക്കും, ഇതിനെ നീ മാനിച്ചാൽ ഇത് നിന്നെ മാനിക്കും. എങ്കിലോ ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു.
എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടും. അല്പത് വർഷം ശാന്തമായി ഈ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനായി സമർപ്പിക്കാം, യേശുവിനായി നമുക്ക് സമർപ്പിക്കാം. Dedicate yourself to a life of purity. വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. രാവിലെ നാം സന്ദേശം കേട്ടു, അവന്റെ നാവിനെ തൊടുവിച്ചു. ദൂതൻ വിളിച്ചു പറയുകയാണ്, ഈ തീനിനെ തൊട്ടതിനാൽ അതിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. എന്ന് മകൻ ഭർജിക്കേണ്ടതിനെ ഭർജിക്കുവാൻ നമ്മെ ശാസിക്കുന്ന ദൈവകൃപ, ശിക്ഷണം നൽകുന്ന ദൈവകൃപ. Yourself to a life of purity, honesty, and faithfulness. പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്തി വാക്കുകളിലാകാതെ, നമ്മുടെ ഭക്തി പ്രകടനങ്ങളിലാകാതെ, നമ്മുടെ ഭക്തി ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക്, ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക്, ദിനംതോറുമുള്ള ജീവിത മണ്ഡലങ്ങളിലേക്ക് അത് വ്യാപരിപ്പാൻ ഇടയായിത്തീരട്ടെ. ഈ സമ്മേളനത്തിൽ ഒരു വലിയ സമർപ്പണത്തിലേക്ക് നീ ആത്മാവ്.